ഇനി 17/9/2016 അഞ്ചാമത്തെ ക്ലിപ്പാണ്. നിസ്കാരത്തിന് ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതണമെന്ന് സ്വഹീഹ് ബുഖാരിയിൽ നമ്മളൊരു ഹദീസ് ഇപ്പൊ പറഞ്ഞു. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാത്തതിനും നിസ്കാരമില്ല എന്ന ഹദീസ് കണ്ടു. ആ ബാബിൽ തന്നെ മറ്റൊരു ഹദീസ് നമുക്കിവിടെ കാണാം. അതിൽ നിന്ന് മനസ്സിലാക്കാം ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതേണ്ടതുണ്ട് എന്ന്. ആ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാർ എന്ന് തുടങ്ങിയിട്ട് ഹദീസ് കാണാം. അന്ന അബീ ഹുറൈറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം دخل المسجد فدخل رجل فصلى فسلم على النبي صلى الله عليه وسلم فرد وقال ارجع فصلي فانك لم تصلي فرجع يصلي كما صلى ثم جاء فسلم على النبي صلى الله عليه وسلم قال ارجع فصلي فانك لم تصلي ثلاثا ابو هريره رضي الله عنه ريبورت يعني حديث ابو انت اللي പറയുന്നത് അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല മസ്ജിദ പള്ളിയിൽ പ്രവേശിച്ചു. ഒരു ദിവസം റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രവേശിച്ചു. ഫദഖല റജുലുൻ അപ്പോൾ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ പ്രവേശിച്ചു. പിന്നെ ഒരാൾ ഒരു സഹാബി പള്ളിയിൽ പ്രവേശിച്ചു. ഫസല്ല എന്നിട്ട് അദ്ദേഹം നിസ്കരിച്ചു. ഫസല്ലമ അല നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞു. فرد قال نبي صلى الله عليه وسلم سلام مدك وقال انت النبي صلى الله عليه وسلم പറഞ്ഞു ارجع നീ മടങ്ങു നറ മടങ്ങി പോയിട്ട് മടങ്ങി പോ ഫസ്വല്ലി എന്നിട്ട് ഒന്നുകൂടെ നിസ്കരിക്കൂ നിസ്കരിക്കൂ ഫഇന്നക ലം തുസല്ലി നിശ്ചയം താങ്കൾ നിസ്കരിച്ചിട്ടില്ല നിസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് താങ്കൾ നിസ്കാരം ശരിയായിട്ടില്ല ഒന്നുകൂടി പോയി നിസ്കരിക്കാൻ പറഞ്ഞു. ഫറജ അപ്പോൾ അദ്ദേഹം മടങ്ങി. യുസല്ലി കമാ സ്വല്ല അദ്ദേഹം മുമ്പ് നിസ്കരിച്ച പോലെ തന്നെ അദ്ദേഹം നിസ്കരിച്ചു നിസ്കരിക്കുന്നു. സുമ്മജ എന്നിട്ട് അദ്ദേഹം നബിന്റെ അടുത്ത് തിരിച്ചു വന്നു. ഫസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് സലാം പറഞ്ഞു. ഫഖാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇർജിഅ ഫസല്ലി ഫഇന്നക ലം തുസല്ലി നേരത്തെ പറഞ്ഞ പോലെ ഇർജിഅ നീ മടങ്ങു ഫസല്ലി എന്നിട്ട് നിസ്കരിക്കൂ ഫഇന്നക നിശ്ചയം താങ്കൾ ലം തുസല്ലി നിസ്കരിച്ചിട്ടില്ല അപ്പൊ താങ്കൾ നിസ്കരിച്ചിട്ടില്ല സലാഹ ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ചു ഈ സംഭവം. അതായത് അദ്ദേഹം നിസ്കരിക്കും എന്റെ അടുത്ത് വന്ന് സലാം പറയും നബി പറയും താങ്കൾ നിസ്കരിച്ച ശരിയായിട്ടില്ല പോയിട്ട് വീണ്ടും നിസ്കരിക്കുക പറയും അദ്ദേഹം നിസ്കരിച്ച് അങ്ങനെ മൂന്ന് പ്രാവശ്യം വന്നു സംഭവിച്ചു. ഫഖാല അപ്പൊ മൂന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു വല്ലവി ബഅസക ബിൽ ഹഖി മാ ഉഹ്സിനു ഗൈറഹു ഫഅല്ലിംനി വല്ലവി ബഅസക താങ്കളെ അയച്ചവനാരോ അവൻ തന്നെയാണ് സത്യം അള്ളാഹു അല്ലെ ബിൽ ഹഖ് സത്യദൂതുമായി സത്യസന്ദേശവുമായി താങ്കളെ അയച്ച അള്ളാഹുവാണ് സത്യം. മാ ഉഹ്സിനു ഗൈറഹു ഇങ്ങനെയല്ലാതെ എനിക്ക് നന്നാക്കാൻ കഴിയില്ല കാരണം ഞാൻ പഠിച്ച നിസ്കാരം ഞങ്ങൾക്ക് ഇങ്ങനെ അറിയുള്ളൂ ഞാൻ ഇങ്ങനെ നിസ്കരിക്കാം ഇതിലാതെ നന്നാക്കി നിസ്കരിക്കാൻ എനിക്കറിയില്ല. ഫഅല്ലിംനി അതുകൊണ്ട് അപ്പോ താങ്കൾ എനിക്ക് പഠിപ്പിക്കൂ നിസ്കാരം ഒന്ന് പഠിപ്പിച്ചരൂ എന്ന് പറഞ്ഞു. ഇനി ആറാമത്തെ ക്ലിപ്പാണ്. 17/9/2016 അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ഖുംത ഇല സ്വലാത്തി ഫക്ബിർ ثم قرأ ما تيسر معك من القرآن ثم اركع حتى تطمئن راكعا ثم ارفع حتى تعتدل قائما ثم اسجد حتى تطمئن ساجدا ثم ارفع حتى تطمئن جالسا وافعل ذلك في صلاتك كلها. നിസ്കരിക്കണ്ട എങ്ങനെയാണെന്ന് നബി പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാ കുന്ത ഇല സ്വലാത്തി നീ നിസ്കാരത്തിന് നിന്നാൽ ഫകബ്ബിർ എന്ത് ചെയ്യണം അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലണം. കൈക്കട്ടൽ സുന്നത്തെയുള്ളൂ അല്ലേ നിർബന്ധമായിട്ടുള്ളത് തക്ബീറുൽ ഇഹ്റാം ചൊല്ലണം. സുമ്മ ഖുറാ പിന്നീട് നീ ഓതണം മാ തയസ്സറ മഅകാണ് താങ്കളുടെ കൂടെയുള്ളത് എളുപ്പമുള്ളത് പിന്നെ ഖുർആൻ ഖുർആനിൽ അതാ താങ്കൾക്ക് ഹിഫ്ളുള്ളത് താങ്കൾക്ക് ഓതാൻ അറിയുന്നത് ഖുർആൻ അറിയുന്നത് ഓതണം. ഇവിടെ അറിയുന്നത് ഓതണം എന്നതിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അത് സൂറത്തുൽ ഫാത്തിഹ എന്ന ഉദ്ദേശത്തിലാണെന്നും അല്ല അദ്ദേഹത്തിന് കഴിവില്ല ഫാത്തിഹ അറിയാത്തവന് അയാൾക്ക് അറിയാവുന്നത് ഓതുക എന്ന അർത്ഥത്തിലാണെന്നും ഇനി ഫാത്തിഹയും ഖുർആൻ ഒന്നും അറിയാത്ത ആളാണെങ്കിൽ അയാൾക്ക് ഹംദ് ചൊല്ലാം തസ്ബീഹ് ചൊല്ലാം
പക്ഷെ ഫാത്തിഹ പഠിക്കാൻ നിർബന്ധമാണ്, ഫാത്തിഹ പഠിക്കുവോളമാണ് ഈ എക്സ്ക്യൂസ് ഈ റുഖ്സ ഉള്ളത്. ഇനി സുമ്മർക്കാണ്, എന്നിട്ട് താങ്കൾ ചെയ്യണം റുക്കുഴ് ചെയ്യണം. ഇനി അതല്ല, ഫാത്തിഹ കഴിഞ്ഞിട്ട് ഓതുന്ന സൂറത്തുണ്ടല്ല, ഫാത്തിഹ കഴിഞ്ഞിട്ട് സൂറത്ത് ഓതിൽ അല്ലെങ്കിൽ ഖുർആനിന് കുറച്ച് ഓതിൽ സുന്നത്തുണ്ട്, ഫാത്തിഹ നിർബന്ധമാണ് അതാണ് എന്നും അഭിപ്രായമുണ്ട്. അപ്പൊ എന്തായാലും താങ്കൾ ഖുർആനിൽ നിന്ന് എളുപ്പമുള്ളത് ഓതുക, സുമ്മർക്കാൾ അങ്ങനെ ഖിറാഅത്ത് കഴിഞ്ഞ ശേഷം, ഖിറാഅത്ത് എന്ന് പറഞ്ഞാൽ ഫാത്തിഹയും പിന്നീട് സൂറത്തുമുണ്ട്, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് ഏതാനും വചനങ്ങൾ ഓതാം, സൂറത്ത് ഫുൾ ഓതണം എന്നില്ല. ഇനി ഇപ്പൊ ഫാത്തിഹ അത് നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് സുമ്മർക്കാൾ പിന്നീട് താങ്കൾ ചെയ്യണം റുക്കുഴ് ചെയ്യണം. ഹത്താത്തുമ ഇന്ന വാക്യ റുക്കുഴിന്റെ അവസ്ഥയിൽ താങ്കൾ തുമരീനത്ത് ആകുന്നവരെ അടക്കി താമസിക്കണം. ഇങ്ങനെ പോലെ ഒരു അടക്കി താമസം, ഒരു അടങ്ങി താമസം വേണം. ഒരു റുക്കുഴിൽ കുറച്ച് സമയം അവിടെ നിൽക്കണം, ആ റുക്കുഴിൽ തന്നെയായിട്ട് നിൽക്കണം റുക്കുഴിലായിട്ട്. സുമ്മർഫാൽ പിന്നെ താങ്കൾ കൈ ഉയർത്തണം, എണീക്കണം, ഉയരണം. ഹത്താത്ത അടുത്തതില കായ്മ താങ്കൾ നിൽക്കുന്ന അവസ്ഥയിൽ ചൊവ്വാഴ്ച ഈ എഴുത്തിതാരം നേരെ ചൊവ്വാഴ്ച നിൽക്കണം. സുമ്മ സുജൂദ് പിന്നീട് താങ്കൾ സുജൂദ് ചെയ്യണം. ഹത്താത്തുമ ഇന്ന സാധ്യത സുജൂദിന്റെ അവസ്ഥയിൽ താങ്കൾ തുമനീനത്ത് പാലിക്കുന്നതുവരെ അടങ്ങി താമസിക്കുന്നതുവരെ. സുമ്മ റഫാൽ പിന്നീട് ഹത്താത്തുമ ഇന്ന ജാലിസ ഇരിക്കുന്ന അവസ്ഥയിൽ താങ്കൾ തുമനീനത്ത് പാലിക്കുന്നതുവരെ ഉയരണം, സുജൂദിന്ന് ഉയരണം. പിന്നെ വീണ്ടും സുജൂദുണ്ട്, അത് ഇവിടെ ഈ ഹദീസിൽ പരാമർശിച്ചിട്ടില്ല, അത് സുജൂദിൽ വരും. രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുട്ടാണ് ആ ജാലിസ് എന്ന് പറഞ്ഞത്. താങ്കൾ പ്രവർത്തിക്കണം ദാലിക അപ്രകാരം ഫീ സ്വലാത്തിക കുല്ലിഹ താങ്കളുടെ എല്ലാ നമസ്കാരം. അപ്പോ അദ്ദേഹം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, രണ്ട് സുജൂദൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഈ ഓത്തിന്റെ കാര്യത്തിൽ ശരിയായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അത് പ്രത്യേകം പരാമർശിച്ച് പറഞ്ഞത്, ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തത്. അപ്പൊ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി പറയുന്നുണ്ട് ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ ഉള്ളത്, ഇവിടെ ഇവിടെ ആ ആയത്തിന്റെ പോലെ ഉള്ളൊരു ഭാഗം ഇവിടെ സുമ്മഖറഉ മാ തയസ്സറ മഅക മിനൽ ഖുർആൻ എന്ന്. അപ്പോ അവിടെ ഉദ്ദേശ്യം എന്താണ്, ഫാത്തിഹ തന്നെയാണ് എന്നൊരഭിപ്രായമുണ്ട്, അതേപോലെ ഫാത്തിഹ പഠിക്കൽ നിർബന്ധമാണ്, പഠിക്കുന്നത് വരെ മാത്രമാണ് ഈ ഇളവ് നൽകിയിട്ടുള്ളത്. അപ്പോ കാരണം ഫാത്തിഹ ഓതാത്തവര് നിസ്കാരമില്ല, നമ്മൾ ഹദീസ് ഇപ്പൊ പഠിച്ചു. അപ്പോ ഇമാം നവവി വിശദീകരിക്കുകയാണ്, ഫാത്തിഹ പഠിക്കൽ ഖുർആനിൽ നിന്ന് അറിയുന്നത് അതിന് പകരമായി ഓതാം, ഏത് ഫാത്തിഹ അറിയാത്തവർ. അപ്പൊ ഫാത്തിഹ അറിയാത്തവരാണ് ഫാത്തിഹ കാലകാലം അറിയാതിരിക്കാൻ പറ്റില്ല, ഫാത്തിഹ ദിനം ഫാത്തിഹ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. പഠിക്കുവോളം അയാൾക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഫാത്തിഹക്ക് പകരമായിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ സൂറത്തിൽ ഇഖ്ലാസാണ് അറിയുന്നത്, അല്ലെങ്കിൽ സൂറത്തിൽ കൗസറാണ് അറിയുന്നത്, അങ്ങനെ ഏതെങ്കിലും ചെറിയ സൂറത്ത് അറിയാമെങ്കിൽ, ഫാത്തിഹക്കാളും ചെറിയ സൂറത്തുണ്ടല്ലോ, അത് അയാൾക്ക് അറിയാമെങ്കിൽ തൽക്കാലം അയാൾക്ക് അത് ഉപയോഗിക്കാം എന്ന് ആണ്. അതേപോലെ ഫാത്തിഹക്ക് ശേഷം സൂറത്ത് ഓതുന്നുണ്ടല്ലോ, അതിനെ സംബന്ധിച്ചാണ് ഈ പരാമർശം എന്നും ഇങ്ങനെ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്ന് ഇമാം നവവി അവർക്ക് ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഇനി ഈ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളതാണ് ഇവിടെ നമ്മൾ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. പതിനേഴ് ഏഴ് 2016 ഏഴാമത്തെ ക്ലിപ്പാണ്. ഇമാമിന്റെ പിറകെ നിസ്കരിക്കുന്നവരാണ് മഹ്മൂം. അപ്പൊ മഹ്മൂം എന്ത് ചെയ്യണം, മഹ്മൂമും ഓതണം, ഖുർആൻ ഓതേണ്ടതുണ്ട്. അപ്പോ ഇതിന് വിരുദ്ധമായ ഒരു അഭിപ്രായം ഹനഫി മദ്ഹബിലുണ്ട്, അതായത് മഹ്മൂം ഓതേണ്ടതില്ല, ഇമാമിന്റെ ഖിറാഅത്ത് മതി ആർക്ക്, മഹ്മൂമിന് എന്നൊരു അഭിപ്രായം ഉണ്ട്. അതിന് അവർ തെളിവായിട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മൻ സ്വല്ലാ ഖൽഫ ഇമാമിൻ ഫഇന്ന ഖിറാഅത്തൽ ഇമാമി ലഹു ഖിറാഅത്തുൻ. മൻ സ്വല്ല ആരൊരുത്തൻ നിസ്കരിക്കുന്നുവോ, ഖൽഫ ഇമാമിൻ ഒരു ഇമാമിന്റെ പിറകിൽ, ഫഇന്ന ഖിറാഅത്തൽ ഇമാമി അപ്പോൾ നിശ്ചയം ഇമാമിന്റെ ഖിറാഅത്ത് ലഹു അവർക്ക് ഖിറാഅത്തുൻ ഖിറാഅത്താണ്. എന്നാൽ ഇമാമിന്റെ ഖിറാഅത്ത് മഅ്മൂമിന് കൂടിയുള്ള ഖിറാഅത്താണ്, മഅ്മൂം പ്രത്യേകമായിട്ട് ഫാത്തിഹ അല്ലെങ്കിൽ ഖിറാഅത്ത് ഓതേണ്ടതില്ല എന്നൊരു വീക്ഷണം ആർക്കുണ്ട്, ഹനഫി മദ്ഹബിൽ അങ്ങനെ ഒരു വീക്ഷണം
ഉണ്ട്. അവർ അതിന് തെളിവായിട്ട് പറയുന്ന ഒരു ഹദീസാണ് ഇത്. പക്ഷേ ഈ ഹദീസ് ഹാസിദുകൾ, ഹുഫാദ്, ഹുഫാദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ മനഃപ്പാടമുള്ളവർ എന്ന അർത്ഥത്തിലുള്ള ഹാസിദുകളല്ല. ഹദീസിന്റെ കാര്യത്തിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ മുഹദ്ദിസീങ്ങളെ പ്രത്യേകം, ചില മുഹദ്ദിസുകൾക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ് ഹാസിദ് എന്നത്. ഹുഫാദുകൾ അല്ലെങ്കിൽ ഹാസിദുകൾ ഈ ഹദീസ് ദുർബലമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് എന്ന് ഷെയ്ഖ് തഖിയുദ്ദീൻ എന്നവർ പ്രസ്താവിച്ചതായിട്ട് ഇമാം ഇബ്നു ഹസൻ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. നമ്മൾ ഈ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാതെ നിസ്കാരമില്ല എന്ന ഹദീസ് ഉണ്ടല്ലോ, ഈ ഹദീസിന്റെ ചർച്ചയിൽ ആര് പറയുന്നുണ്ട്? ഫത്ഹുൽ ബാരിയിൽ ഇമാം ഇബ്നു ഹസൻ അസ്ഖലാനി പറയുന്നുണ്ട്. അതായത് ഹനഫികൾ ഉദ്ധരിക്കുന്ന ഈ ഹദീസ് എന്താണ്, ദുർബലമാണ് എന്ന് ഇമാം തഖിയുദ്ദീൻ അവർകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ഇമാം തഖിയുദ്ദീൻ അവർ പറഞ്ഞത് ഹുഫാദുകൾ ഇതിനെ ദുർബലമായി കണക്കാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോ എല്ലാവരും ഫാത്തിഹ ഓതണം എന്നാണ് ഇമാം ഇബ്നു ഹജർ റഹിമഹുള്ള ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. അതായത് ഇമാമും ഓതണം, മഅ്മൂമും ഓതണം. അപ്പോ സഹീഹ് ബുഖാരിയിൽ ഈ ഹദീസിന്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇമാമും ഓതണം, മഅ്മൂമും ഓതണം, ഉറക്കസ്കരിക്കുന്നതായി ഓതണം. പതുക്കെ സംസ്കരിക്കുമ്പോഴാണെങ്കിലും ഉറക്കം ഓതുന്ന നിസ്കാരത്തിനും, പതുക്കെ ഓതുന്ന നിസ്കാരത്തിനും, സഫറിലാണെങ്കിലും നാട്ടിലാണെങ്കിലും എല്ലാം ഫാത്തിഹ ഓതണം എന്നതാണ് തലക്കെട്ട് തന്നെ. അപ്പൊ ഇതിന്റെ ബാക്കിയുണ്ട് ഇൻഷാ അള്ളാ അത് അടുത്ത ക്ലാസ്സിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.